ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിങ്ങേഴ്സ് 2.0 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോണത് ജടായു പാറയിലേക്കാണ്. ജടായു പാറയാണ് ആ കാണുന്നത് കേട്ടോ. ജടായു പാറയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പെർ ഹെഡിന് 500 രൂപയാണ്. റോപ്പ് വേലാണ് അവിടെ പോവുക. ഇവിടെ പാർക്കിംഗ് ചാർജ് ഉണ്ട് 30 രൂപ. അപ്പോൾ നമ്മൾ മേലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് എൻട്രി ഫീസായിട്ട് 200 രൂപയും പിന്നെ റോപ്പ് വേക്ക് 250 പിന്നെ ടാക്സ് 50 രൂപ, അങ്ങനെ 500 രൂപയാണ് ടിക്കറ്റിന്. നമ്മളെ ഫ്രണ്ട്സ് വിമലുണ്ട്, വിനീതുണ്ട്. നമുക്ക് എന്തായാലും മേലെ പോയി കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് റോപ്പ് വേലി കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടോ. ഒരു കോഫി ഒക്കെ മേടിച്ച് കുടിച്ചിരിക്കുകയാണ്. നമ്മൾ റോപ്പ് വേ കയറി, റോപ്പ് വേ ഇതാ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എ സിന്റെ പോകണ്ടായിരുന്നല്ലേ. കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിലാണ് ഈ ജടായു പാറ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1000 അടിയോളം ഉയരത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എന്തായാലും മുകളിൽ എത്തിയിട്ടുണ്ട്. അത് അടിപൊളി വ്യൂ തന്നെ കേട്ടോ. കാറ്റിന് കടന്നിങ്ങനെ ആടുണ്ടല്ലേ, ഹെലിപാഡ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ താഴത്ത് ചോദിച്ചു പറയാൻ കഴിഞ്ഞത് രാമായണ കഥത്തിലെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് ഈ മല എന്ന് അറിയാൻ കഴിഞ്ഞത്. അതില് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഈ പക്ഷി വന്ന് തടയാൻ ശ്രമിച്ചു എന്നൊക്കെ, ആ സമയത്ത് ശ്രമിച്ചു തടയാൻ ശ്രമിച്ചു. അപ്പോ ചിറക് വെട്ടി മാറ്റിയിട്ട് രാവണൻ സീതയെ കട്ടുകൊണ്ട് പോവാ ചെയ്തത്. അപ്പൊ ആ പക്ഷി ചിറകറ്റിട്ട് വന്ന് വീണത് ഈ മലയുടെ മുകളിലാണെന്നാണ് ചരിത്രം. ഇവിടുത്തെ ചരിത്രം ഇവിടെ നമുക്ക് കേട്ടറി പാട്ടത് അതിന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിഹാസ കാവ്യമായ രാമായണം അനുസരിച്ച്
സൂര്യസാരഥിയായ അരുണൻ്റെ പുത്രനാണ് കഴുകൻ എന്ന പക്ഷിയുടെ രൂപത്തിലുള്ള ജടായു. രാവണൻ സീതയെ അപഹരിച്ച് ലങ്കയിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ജടായു സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുകയും രാവണനുമായുള്ള യുദ്ധത്തിൽ രാവണൻ ജടായുവിൻ്റെ ചിറകരിഞ്ഞു വീഴ്ത്തുകയും ജടായുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. രാമലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ചു വരുമ്പോൾ മരിക്കാറായി കിടക്കുന്ന ജടായുവിനെ കാണുകയും രാവണൻ സീതയെ കൊണ്ടുപോയ ദിക്കു പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അന്ന് ജടായുവിൻ്റെ ചിറകരിഞ്ഞു വീഴ്ത്തിയ സ്ഥലമാണ് ഇതെന്ന് അറിയപ്പെടുന്നു. അതേ സ്ഥലത്താണ് ജടായുവിൻ്റെ ഈ ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. ശില്പത്തിന് തൊട്ടടുത്തായി ഒരു ശ്രീരാമക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നതായി നമുക്ക് കാണാം. രാജീവ് അഞ്ചൽ എന്ന ശില്പി നിർമ്മിച്ചതാണ് ഈ ശില്പം. 200 അടി നീളവും 150 അടി വീതിയും 75 അടി ഉയരവുമുണ്ട് ശില്പത്തിന്. ശില്പത്തിനുള്ളിലേക്ക് സഞ്ചാരികൾക്ക് കടന്നു ചെല്ലാൻ പറ്റുന്ന വിധമാണ് നിർമ്മിച്ചിട്ടുള്ളത്. രാമായണ കഥ മുഴുവൻ വിവരിച്ചു വച്ചിട്ടുള്ള ഒരു മ്യൂസിയമാണ് ശില്പത്തിനകം. ചില സാങ്കേതിക കാരണങ്ങളാൽ അതിനകത്തേക്കുള്ള പ്രവേശനം നിർത്തിവച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്ന പ്രത്യേകത കൂടെ ഈ ശില്പത്തിനുണ്ട്.